അവൻ ആളൊരു ചൂടനാ, ഇവനെ പോലെയല്ല. ആളും തരവ് നോക്കി പെരുമാറാൻ അറിഞ്ഞൂടാ എന്ന് കരുതി ഞങ്ങളോട് ദേഷ്യമൊന്നും ഇല്ലല്ലോ അല്ലേ. ദേ ഞങ്ങൾക്കൊരു പണക്കും ഇല്ല കേട്ടോ, അതുകൊണ്ടല്ലേ ആഹാരം കഴിക്കാൻ നിർബന്ധിച്ചപ്പോ എങ്കി ആയിക്കോട്ടെ എന്ന് പറഞ്ഞത്. എന്തേ മതിയാക്കിയോ? ഞാൻ വളരെ കുറച്ചേ കഴിക്കാറില്ലേ. അത് കണ്ടപ്പോഴേ തോന്നി ഇയാളും ഡയറ്റ് കൺട്രോൾ ചെയ്യുന്ന കൂട്ടത്തിലാണ് അല്ലേ. ഡെസേർട്ട് വല്ലതും ഐസ്ക്രീമോ മറ്റോ? എനിക്കൊരു ഐസ്ക്രീം ആയിക്കോട്ടെ, വേണ്ടാന്ന് പറഞ്ഞാ ഇപ്പോഴും പിണക്കാണെന്ന് നിങ്ങൾ വിചാരിച്ചാലോ. വോയിസ് എഫക്ട് ചെയ്യുന്നൊന്നും സാധാരണ ഞാൻ കഴിക്കാറില്ല, എന്നാലും ഇത്തരം സന്ദർഭങ്ങളിൽ കഴിക്കുന്നതുകൊണ്ട് വിരോധമില്ലെന്നാണ് എന്റെ ഒരു കാഴ്ചപ്പാട്. അങ്ങോട്ട് അങ്ങോട്ട്. അമ്മേ മോനും പേരുന്നതേ ഇത്രേ കഴിച്ചുള്ളൂ. ഞാൻ കരുതി കണ്ടു നിന്ന മാത്തനങ്ങളുടെ കണ്ണ് തള്ളിത്തള്ളി പ്ലേറ്റിലേക്ക് വീണിട്ട് ബുൾസയാണെന്ന് കരുതി ആ തള അതും എടുത്ത് കേറ്റുന്നു. ആ തള എങ്ങനെ തീറ്റയുടെ വിചാരേ ഉള്ളൂ. പറ്റിയ മോനും ഫുൾ ലെങ്ത് കോമഡി ആയിരുന്നു. കൂട്ടത്തില് കലക്കിയ ചെക്കന്റെ പാട്ടാ. ഈ ഹോട്ടലിടയ്ക്ക് ചെറുതായിട്ടൊന്ന് കുലുങ്ങിയത് ജെന്നി ശ്രദ്ധിച്ചോ? അത് എർത്ത്ക്വേക്ക് ഒന്നുമല്ല, അദ്ദേഹം ഒന്ന് പാടിയതാ. രവീന്ദ്രനാഥ് സാറിന്റെ സംഗീത പാരമ്പര്യം കിട്ടിയത് അവനാണെന്നാ വിചാരം. പൊണ്ണത്തടിയൻ എന്താ കാര്യം? ടിവിക്കാര അച്ഛനെ പറ്റി ഏതാണ്ട് പടം പിടിക്കാൻ വന്നതെന്ന്. ആണോ? ഒരു 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 സാറിന്റെ മകനാണോ? അതെ, ഇളയ മകൻ ശരത്ചന്ദ്രനാഥ്. മൂത്തൊരാളുണ്ട്, പക്ഷെ അച്ഛന്റെ സംഗീത പൈതൃകം കിട്ടിയിരിക്കുന്നത് എനിക്കാണെന്നാണ് എല്ലാരും പറയണത്. ഓ, എനിക്ക് താങ്കളുടെ ഒരു ഇന്റർവ്യൂ വേണം. അതിനെന്താ, നിങ്ങൾ ക്യാമറ റെഡി ആക്കോളൂ, നമുക്ക് അകത്തിരിക്കാം. അല്ലെങ്കിൽ ഔട്ട്ഡോറിലെ നല്ലത്? ഔട്ട്ഡോറിൽ എടുക്കാം, പക്ഷെ അതിനു മുൻപ് നമുക്ക് അമ്മയിൽ തുടങ്ങാം. അതല്ല അതിന്റെ ഒരു ഭംഗി. അമ്മയെ രണ്ട് മിനിറ്റ്. നിങ്ങൾ നിർബന്ധിക്കുമ്പോ ഞാൻ എങ്ങനെയാ വേണ്ടാന്ന് പറയാ, പക്ഷേ ഇതൊക്കെ നാട്ടുകാര് കാണേണ്ടതല്ലേ. നല്ലൊരു സാരിയെ കൊടുത്തില്ലെങ്കില് അതിന്റെ കുറച്ചില് അങ്ങേർക്കും കൂടിയല്ലേ. അതിനെന്താ ചേച്ചി സാരി മാറി വന്നോളൂ, ഞങ്ങൾ വെയിറ്റ് ചെയ്യാം. അതല്ല, ഇപ്പോ ഒരു പട്ടുസാരിയെ കൊടുക്കാണ്ട്. ചേച്ചി പട്ടുസാരി എടുത്തോളൂ. അതിനിപ്പോ ഇവിടെ പുതിയ പട്ടുസാരി ഒന്നും ഇരിപ്പില്ലേ. ഏതായാലും നിങ്ങക്ക് പടം പിടിച്ചല്ലേ പറ്റൂ, അപ്പൊ നിങ്ങൾ തന്നെ ഒരു പട്ടുസാരി വാങ്ങിച്ചതാ. ഇങ്ങനെ ഇരുന്നാ മതിയോ? സാരി നന്നായിട്ടുണ്ടല്ലേ, അപ്പൊ തുടങ്ങാം. അല്ല എന്താ പറയണ്ടേ? എന്തൊരു സ്ത്രീയാ അവര്, പട്ടുസാരി കിട്ടിയിട്ട് ഇറങ്ങിയുള്ളൂ. മാത്രോ ഷൂട്ട് കാരണം ഉച്ചക്ക് പാചകം മുടങ്ങി എന്ന് പറഞ്ഞ് വീട്ടിലുള്ളവർക്കൊക്കെ പൊറോട്ടയും ചില്ലി ചിക്കൻ. ആ മാഷ് എങ്ങനെ സഹിച്ചിരുന്നാവോ അവര്. എല്ലാവരും പറയും വലിയ കലാകാരനാണ് മഹാനാണെന്നൊക്കെ, പക്ഷെ ഞങ്ങൾക്കൊരു 10 പൈസയുടെ സഹായം ആരുടെ കയ്യിൽ നിന്നും കിട്ടിയിട്ടില്ല. മാഷിന്റെ പാട്ടുകൾക്ക് ഏതൊക്കെ രീതിയിലാണ് ചേച്ചി പ്രചോദനമായിട്ടുള്ളത്? എന്ത്, ഇവിടെ ഈ വരാന്തയിൽ ഇരുന്ന് ആളും തീറ്റയൊക്കെ ആയിട്ട് വലിയ ഒച്ചപ്പാടും ബഹളമൊക്കെ ഉണ്ടാക്കണ കേക്കാം. ഞാനതൊന്നും ശ്രദ്ധിക്കാനേ പോവാറില്ല. പിന്നെ ഈ പാട്ടൊക്കെ എപ്പോഴും ഉണ്ടാക്കിയെന്ന് ചോദിച്ചാ എനിക്ക് അതൊട്ട് അറിയില്ല. ആ ഇത് മതി, ഇവരുടെ ഈ കട്ടി നാട്ടുകാരെ കേട്ട മാഷ പറ്റിയുള്ള എല്ലാ ഇമ്പ്രഷൻ പോകും. ഇതിലാരാ രവീന്ദ്ര മാഷിന്റെ മകൻ? ഞാനാ. എന്താ തെളിവ് വല്ലത് ഹാജരാക്കണോ? അങ്ങോട്ട് വന്നോളൂ, നമുക്ക് ഔട്ട്ഡോറിൽ എടുക്കാം. ശിവ ക്യാമറ സ്റ്റാൻഡിൽ വെക്കാം. ആരെ സ്റ്റാൻഡിൽ വെക്കാൻ? ആ ഇങ്ങോട്ട് വന്നത് നന്നായി, ഞങ്ങൾ വീട്ടിൽ വന്നപ്പോ കണ്ടില്ല. അച്ഛനുമായിട്ടുള്ള കുട്ടിക്കാലത്ത് എന്തെങ്കിലും ഓർമ്മകൾ പറഞ്ഞാ മതി. വരൂ. തോറ്റ് തൊപ്പിട്ട് ഇറങ്ങിയിരിക്കുക. ലുക്ക്, നിങ്ങൾ റൈറ്റ്സ് വാങ്ങിയിട്ടുണ്ടോ? റൈറ്റ്സോ? എന്ത് റൈറ്റ്സ്? ആ റൈറ്റ്സ്, പകർപ്പവകാശം. ഇനി അതൊക്കെ വാങ്ങിച്ചിട്ട് ഇങ്ങനെയുള്ള പരിപാടികൾ ഷൂട്ട് ചെയ്താൽ മതി. കൊറേ കാലമായിട്ടുണ്ട് തുടങ്ങിയിട്ട്, പല കോലത്തിലും പല പേരിട്ടും പ്രോഗ്രാംസ് ഉണ്ടാക്കി അച്ഛനെ വിറ്റ് കാശാക്കുന്നത്. ഇനി നടക്കില്ലേ? ഞങ്ങൾ ആദ്യമായിട്ട് ഇങ്ങനെ ഒരു പ്രോഗ്രാം. നിങ്ങൾ അല്ലെങ്കിൽ വേറെ ആരെങ്കിലും. സംഗീത ചക്രവർത്തി, അതുല്യനായ കലാകാരൻ. കൊറെ കേട്ടതാ, സംഗീത ചക്രവർത്തിയുടെ കുടുംബത്തെ അടുപ്പെരിയണ്ടോന്ന് അറിയേണ്ട കാര്യമില്ലല്ലോ നിങ്ങൾക്കാർക്കും. മലയാളികള് എന്നും ഓർമ്മിക്കുന്ന ഒരു പിടി മധുരഗാനങ്ങൾ ഉണ്ടാക്കിയ ആ ആളിന്റെ വീട്ടില് ചായയിലിടാൻ പഞ്ചസാരയുണ്ടോന്ന് അന്വേഷിച്ചുണ്ടോ നിങ്ങൾ ആരെങ്കിലും? പേരും പ്രശസ്തിയും തിന്ന വിശപ്പ് മാറുമോ സുഹൃത്തെ? അവാർഡ് കടയിൽ കൊടുത്ത അരി കിട്ടുമോ? ഹൈ, അരി കിട്ടുമോ സുഹൃത്തെ? അച്ഛൻ മരിക്കുമ്പോ 10ാം ക്ലാസ്സിലെ മോഡൽ എക്സാം ആയിരുന്നു എനിക്ക്, അതോടെ പരീക്ഷ മുടങ്ങി. ആരാധകരും നാട്ടുകാരൊക്കെ കൂടി ആർഭാടമായിട്ട് ദയിപ്പിക്കലും അനുശോചനമൊക്കെ കഴിഞ്ഞ് പിരിഞ്ഞുപോയപ്പോ കുറച്ചാൾക്കാർ മാത്രം അവിടെ നിന്നു. അച്ഛന്റെ കടക്കാര് അന്ന് തൊട്ട് തുടങ്ങിയതാ കടം വീട്ടാനും കുടുംബം പോറ്റാനുള്ള എന്റെ നെട്ടോട്ടം. അതുകൊണ്ട് എന്റെ സുഹൃത്തെ, എന്റെ കൊക്കിലി ജീവനുള്ളിടത്തോളം കാലം അച്ഛനും അച്ഛന്റെ പാട്ടുകളും കീറിമുറിച്ച് എപ്പിഡോസുകളാക്കി വിൽക്കുന്ന ഏർപ്പാടുണ്ടല്ലോ, അത് ഞാൻ സമ്മതിക്കില്ല. അതെ, ഇത് വെച്ച് നോക്കുമ്പോ അമ്മ ഭേദം. എന്തെങ്കിലും നക്കാപ്പിച്ചോടത്ത് ഒതുക്കാൻ നോക്ക്. നക്കാപ്പിച്ചും കള്ളിനും അച്ഛൻ പാട്ടുണ്ടാക്കിയിട്ടുണ്ട് ഒരുപാട്, അത് പണ്ട്. ഇനിയിപ്പോ എപ്പിസോഡ് കണക്കാ. മനസ്സിലായില്ല. മനസ്സിലാക്കി തരാം. ഈ പ്രോഗ്രാം എത്ര എപ്പിസോഡാ? 2. ഓക്കെ, അമ്മനെ നമ്മളൊരു എപ്പിസോഡ് ചാർജ് ചെയ്തു.
അപ്പൊ ഒരു ഒരു ലക്ഷം. ഒരു ലക്ഷോ? ഏത് വകയില്? റൈറ്റ്സിന്റെ വകയില്. മനസ്സിലായില്ല? പ്രൊഡ്യൂസറാ? ആ പ്രൊഡ്യൂസറാണല്ലേ, ചാരപ്രാലേ ഒന്നുള്ളൂ. ഇത് ഞാൻ നേരത്തെ സംസാരിച്ചോണ്ടിരുന്ന ഒരു ലക്ഷം. അതിപ്പോ ക്യാഷ് ആയിട്ടോ ഡി ഡി ആയിട്ടോ അല്ലെങ്കിൽ ചെക്കട്ട് വന്നിട്ട് ഷൂട്ട് ചെയ്തോളൂ. അല്ല ചെക്കട്ട് വേണ്ട, അനി അത് മടങ്ങി കേസായി പിന്നെ പ്രൊഡ്യൂസറായിട്ട് പ്രശ്നമല്ലേ. തന്നെ നേരില്ല ക്യാമറ അകത്തേക്ക് ഉണ്ടോ? നമ്മുടെ ദാസേട്ടന്റെ മെസ്ജാനയുടെ സ്റ്റേറ്റ്മെന്റ് അല്ലേ, അത് വെച്ച് എന്തെങ്കിലും ചെയ്യാം. അല്ലാതെ സാറങ്ങനെ ചൂടായിട്ട് കൊണ്ട കാര്യമില്ല. എന്ത് തരത്തിന് ഒരു കോംപ്രമൈസ് ഉള്ളാട്ടാ. ഇതിലിപ്പോ എന്ത് കോംപ്രമൈസ്? ഞങ്ങൾ ഈ പ്രോഗ്രാം ചെയ്യുന്നില്ല. അല്ല റേറ്റിന്റെ കാര്യത്തിലാണെങ്കിൽ ഒരു പാലം ഇട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും വേണമെന്ന സാമാന്യ തത്വം അനുസരിച്ച് കുറച്ച് താഴോട്ട് വരുന്നതിൽ എനിക്ക് വിരോധമൊന്നുമില്ല ട്ടാ. ഒരു എപ്പിസോഡിന് ഒരു 25,000 രൂപ തന്നാലും മതി. താങ്കളുടെ പേരെന്താ? സച്ചി, സച്ചിദാനന്ദൻ. പരിചയപ്പെട്ടല്ലേ, സന്തോഷം. അല്ല സന്തോഷം എനിക്കും വേണ്ടേ. ഇത് ഞാൻ റേറ്റ് എത്രയും കുറയ്ക്കാട്ടോ, നമ്മൾ സംസാരിച്ച അത്രയും കുറയട്ടോ. മോനെ ഒന്ന് ശരിയാക്കി തടാ. തുടങ്ങി ഉടനെ ഓവർ ആക്കിയപ്പോ തന്നെ ഞാൻ കരുതിയതാ കയ്യിന്ന് പോയിന്ന്. വാ പോ. അല്ല അങ്ങനെ പോയാൽ എങ്ങനെ, നമുക്ക് കുറച്ചുകൂടി കുറയ്ക്കല്ലേ. നീ ഒന്ന് സംസാരിക്കോ. അങ്ങോട്ട് എന്നാ അടിച്ചു വരുത്തി 10,000 എപ്പിസോഡാക്ക അയാൾ എന്നെ. രണ്ട് മെഗാ സീരിയൽ ഡയറക്ട് ചെയ്യുന്ന ആളാ. നിന്റെ നാവിന്റെ അത്ര നീളമുള്ള മെഗാ സീരിയൽ ഒന്നും മലയാളത്തിൽ ഇതുവരെ ഉണ്ടായിട്ടില്ല മോനെ. ലാലപ്പാ ചെല്ലേ, ചെന്ന് വിജയ് ശ്രീലാലത്തിനടുത്ത് തിരിച്ചു വാ. ഞാനോട് വെയിറ്റ് ചെയ്യാം. എത്ര വരെ താഴാ? 10,000. ആ പരിപ്പ് അവിടെ വേവില്ല. 5,000. അതും വേവില്ല. 3,000. വേവില്ല. 2,000. അതി തണ നമ്മുടെ വരിപ്പം വേവില്ല. നീ ഒന്ന് ചെന്നേ. പിന്നെയും കുറച്ച് 500. ഒന്ന് ആഞ്ഞു പിടിച്ചിരുന്നെങ്കിൽ 5,000 തന്നെ ഇങ്ങോട്ട് പോന്നേനെ. അതെങ്ങനെയാ ആത്മാർത്ഥത വേണോടാ? ആത്മാർത്ഥത നിനക്ക് വരെ ഒരു കഴുതയാണ് പറഞ്ഞേച്ചിരുന്നെങ്കിൽ അത് ഇതിനേക്കാൾ നിന്നിട്ട് ബാർഗെയിൻ ചെയ്തേനെ. കഴുത പുറത്തുനിന്ന് ഞാനെന്ത് ചെയ്യാനാ? നോക്കി പേടിപ്പിക്കല്ലേ. ഇത് തന്നെ തന്നതേ അച്ഛനോടുള്ള ബഹുമാനം കൊണ്ടാ. അതവര് പറയുകയും ചെയ്തു. ഞാൻ ഇന്നും അച്ഛനെ ഒരുപാട് ചേത്ത് വിളിച്ചു. അല്ലടാ ആ ഇതൊരു പുതിയ കാര്യമൊന്നും അല്ലല്ലോ. പക്ഷെ ഈ റെഡിമെയ്ഡ് വാചകങ്ങളൊന്നും മാറ്റണട്ടോ. പേരും പ്രശസ്തി നിന്ന വിശപ്പ് മാറു. അവാർഡ് കടയിൽ കൊടുത്ത അരി കിട്ടു. കേട്ട് കേട്ട് ബോറടിച്ചു. ബോറടിക്ക നീ എന്തിനാ എന്റെ കൂടെ എപ്പോഴും നടക്കണേ? വണ്ടി എടുക്കണ ആശുപത്രി ഭാസ്കരൻ നടക്കണം. ഓ ജയിലിൽ നടക്കണം എന്ന് പറയണ പോലെ.